ചേട്ടനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. അത് പറഞ്ഞേരാ ചേച്ചി, അതാ ചേട്ടനോട് സ്നേഹം കൊണ്ട് നല്ലോണം പൈസയും വായിക്കുന്നുണ്ട്. ശരിയാണ്, പൈസ ഞാൻ വായിക്കുന്നുണ്ട്. ആ പൈസ ഞാൻ ഒരഞ്ചു പൈസ ഞാൻ എടുക്കുന്നില്ല. അത് കേരളത്തിലെ പവന സംരക്ഷണ സമിതിക്ക് വേണ്ടി ഞാനത് ഉപയോഗിക്കുന്നതാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട, എൻ്റെ ഭവനം സംരക്ഷിക്കാനുള്ള ഒരു പദ്ധതിയാണ്. ഞാൻ വേറെയും ചില പദ്ധതികൾ ഇട്ടിട്ടുണ്ട്, അതൊക്കെ എനിക്ക് ഉഷാറാക്കുന്നതിന് ഞാൻ ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് പറയാം. നമുക്കൊരിക്കലും മറ്റൊരാളുടെ മുഖം ഉണ്ടാക്കാൻ കഴിയില്ല. ഇത് പകലുപോലെ സത്യമാണ്. ഇവിടെ ഞാൻ മറ്റൊരാളുടെ മുഖം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഈ ശ്രമത്തിനാണ് നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടാകേണ്ടത്. അത് നമ്മളിന്ന് ചാനലിൽ കാണുന്ന പോലെ ഒരാളെ കാണിക്കാൻ മാറ്റിയിട്ട് ബേക്കിൽ നിന്ന് മോലാലൊക്കെ ആയിട്ട് വരുന്ന ഒരു സംഭവം ഇതൊന്നുമില്ല. നേരിട്ട് കാണിക്കുകയാണ്. നേരിട്ട് ചെയ്യുമ്പോൾ പ്രോത്സാഹിപ്പിക്കില്ലല്ലേ. പിന്നെ കളർ ലൈറ്റ് ഇല്ല എന്ന് തോന്നുന്നുണ്ടോ? കളർ ലൈറ്റ് ഉണ്ടോ ഒന്നിട്ടാട്ടെ? ആ, അപ്പം കളർ ലൈറ്റും ഇല്ല, അതൊന്നും ഇല്ലാണ്ടാണ് കാണിക്കുന്നത്. നല്ലൊരു കയ്യടിയോടുകൂടി നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. ആ, മലയാള സിനിമയുടെ രണ്ട് ധ്രുവങ്ങളാണ് മമ്മൂക്കയും ലാലേട്ടനും. ഇവർക്ക് വേണ്ടി നല്ലൊരു കയ്യടി അടിച്ചേ. ഇവിടെ ഞാനൊരു പരീക്ഷണം നടത്തുകയാണ്. പരീക്ഷണം മാത്രമാണ്, ഇവിടെ ലാലേട്ടനായിട്ട് വന്നിട്ട് അങ്ങനെ തന്നെ ഒരു മമ്മൂക്കയാകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അവരെ മുടിയിൽ വ്യത്യാസമുണ്ട്, മീശയിൽ വ്യത്യാസമുണ്ട്, മൂക്കിൽ വ്യത്യാസമുണ്ട്, അങ്ങനെ മൊത്തത്തിൽ വ്യത്യാസമുണ്ട്. ഇവരെ മുഖമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ആ കട്ട് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്നേഹം കൈകൊണ്ട് ഉണ്ടാവണം. ഒരു ചെറിയ മമ്മൂക്ക, ചെറിയ ലാലേട്ട പാവാന്ന് കാഴ്ചയിലാക്കി തരണം. ഓക്കെ, സ്റ്റാർട്ട്. അതിനു മുമ്പ് ഇവിടെ കുറച്ച് ചേട്ടന്മാരുണ്ട്, അവർ ഈ സൈഡാണ് കാണുന്നത്. അവർക്കൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. ആദ്യം കാണിക്കുന്നതിന് കയ്യടിച്ചു വന്നാലേ രണ്ടാമത്തെ കാണിച്ചു തരൂ കേട്ടോ. ഇതാ, മ്യൂസിക് ഒന്നുമില്ല. മോഹൻലാൽ, മമ്മൂക്ക, മോഹൻലാൽ, കഴിഞ്ഞ സ്റ്റേജിൽ നിന്ന് ഇതുപോലെ തന്നെ ഒരു സൈഡിൽ നിന്ന് നല്ലോണം കടിച്ചു, ഭയങ്കര കയ്യടി. ഒരു സൈഡിൽ നിന്ന് തീരെ കയ്യടിക്കുന്നില്ല. നോക്കുമ്പോൾ കംപ്ലീറ്റ് ബംഗാളിയാണ് അതിനും. ഇനി ഇതൊന്നല്ല, 80 കാലഘട്ടത്തിൽ മലയാള സിനിമയെ നയിച്ച നല്ല നല്ല നടന്മാരുണ്ട്. ആ കാലഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആ ഡ്രസ്സ് നിർബന്ധമാണ്. ഇതാ ഒരു കൃത്രിമൂല്യതാ, ഈ പാന്റിന് ഒരു കയ്യടി കൊടുക്കുതാ, ഒരു കൃത്രിമൂല്യത. നേരിട്ട് ചെയ്യാൻ താ ആരാന്ന് പറയണ്ടേ. ഇതാ ഒരൊറ്റ ഒരു കൃത്രിമൂല്യാണ്ട് നേരുന്നതാ. നമ്മളെ മുടി ഇതാ മൈദ കുഴക്കും പോലെ കുഴക്കുക. അതിന് ശേഷം രണ്ട് ഭാഗവും ഇതാ കാളക്കൊമ്പ് പോലെ ആക്കി വെക്കും. ഒരു കൃത്രിമൂല്യം നിങ്ങൾ നോക്കിക്കോ. നേരിട്ട് കാണിക്കുമ്പോഴാണ് കയ്യടിക്കേണ്ടത്, അല്ലാണ്ട് ബേക്കിൽ നിന്ന് വരുമ്പോഴല്ല. ഓക്കെ ഓക്കെ, സ്റ്റാർട്ട്. ഇതാ നോക്കിക്കോ, ആയിട്ടില്ലേ ഞാൻ പറയൂ. അത് കാളക്കൊമ്പ് പോലെ അവിടെ നിൽക്കൂ നിൽക്കുക. ഇനി മീശ കക്കൂസിലെ ബ്രഷ് പോലെ ആക്കി വെക്കുക. ഇതാ ഒരു കൃത്രിമൂല്യം. ഇതാ അമ്മയാണ്. ഇതാ ആരാന്ന് പറയണ്ടേ. ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് മലയാള സിനിമയിൽ വില്ലൻ കഥാപാത്രം അവതരിപ്പിച്ച ഒരു നടനുണ്ട്, അതാരാണ്? അതാ ജോസ് പ്രകാശ്. ആ ചേട്ടൻ എന്താ പറയുക, നല്ലൊരു കയ്യടി കൊടുത്താട്ട് നിങ്ങൾ. ആ അതാ ചേട്ടാ, ഇങ്ങനെ വിളിച്ചു പറ കേട്ടോ. അതാ ഞാൻ ഈ കണ്ണട വെച്ച് ഒരു ചിരിങ്ങി ചിരിക്കുമ്പോൾ ഇയാളെ ചെറിയൊരു കട്ടുണ്ടോ നോക്കിതേ. റെഡീസ്, 1 2 3. ഇനി ഇയാൾ നടന്നിരുന്നത് എങ്ങനെയാന്ന് നോക്കി. ആ പാട്ടെന്ന് വെച്ച മോനെ, ഇഷ്ടായോ?
ഇനി മറ്റൊരു വില്ലനുണ്ട്, ആവേശം എന്ന ചിത്രത്തിലൂടെ മരിച്ചുപോയ ഒരുപാട് നടന്മാരെ നമുക്കിവിടെ ചോർക്കാം. ഇതിൽ ഒരു അശ്ലീകരവും ഇല്ല. നോക്കുക, നമ്മൾ ആവേശം എന്ന ചിത്രത്തിലൂടെ ആവേശം സൃഷ്ടിച്ച ആ പഴയകാല വില്ലൻ എം എൻ നമ്പ്യാർ, ഇതൊക്കെ ഒരു സംഭവം തന്നെയാണ്. എല്ലാം എൻ്റെ മുടിയച്ചിയ, ഞാൻ മുടീനെ പോറ്റു, മുടീനെ ഞാൻ പോറ്റിയാൽ മുടി എന്നെ പോറ്റിക്കോളൂ. നിങ്ങൾ കഷ്ടപ്പെട്ട് മക്കളെ പോറ്റും, മക്കളെ പോറ്റിട്ട് ഒരു കാര്യമില്ല കേട്ടോ, ഓ നിങ്ങളെ വൃദ്ധസദനം തന്നെ കൊണ്ടാക്കും. യാതൊരു സംശയമില്ല. ഇതാ ഇതാ എം എൻ നമ്പ്യാർ സാറിൻ്റെ ആ ചെറിയൊരു കട്ട്, ഇതാ ചുവപ്പ് ലൈറ്റ് ഉണ്ടെങ്കിൽ ഒന്നൂടെ ഒന്ന് ഉഷാറാകേൻ. മുടിക്ക് കൈയടിച്ചോ, വേറെ ആരും വിധമില്ല. എല്ലാവരും പേടിച്ചു പോയാ. ഈ എം എൻ നമ്പ്യാറല്ല പണ്ടത്തെ വില്ലനാ, ജയൻ്റെ ഒരു തോണ്ടിനാളുള്ളൂ. എം എൻ നമ്പ്യാർ സാറിൻ്റെ ശബ്ദം ഒന്ന് ചെയ്യാം. ഇത് ആവേശം എന്ന ചിത്രത്തിൽ കെ പി ഉമ്മർഖാനോട് പറയുന്ന ഒരു ഡയലോഗുണ്ട്. ഫസ്റ്റ് കെ പി ഉമ്മർഖാൻ പറയും, ശേഖർ എനിക്കാരുമില്ല, ശേഖർ സ്വന്തമെന്ന് പറയാൻ ആരുമില്ല, ശേഖർ ആരുമില്ല. അപ്പൊ എം എൻ നമ്പ്യാർ പറയുന്ന ഡയലോഗ് ഇവിടെ അതാ അറിയുന്ന ഒരു പ്രോത്സാഹിപ്പിക്കുക. ഒരു മകന സുന്ദരയ ഒരു ഭാര്യ എന്ന കാര്യം പറയൂ. ഇഷ്ടം പോലെ ഉണ്ട്, ഇതാ പള്ള നിറച്ചും പരിപാടിയ. നിങ്ങൾ എന്തോടി ഇങ്ങ് പോന്നാ മതി. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ നായകൻ ആരാണ്? ആര്? മോഹൻലാലോ? ഓനെ പിടിച്ച് നാടേർത്തിയാട്ടെ. ആര്? ശങ്കർ. ആ ചേട്ടന് നല്ലൊരു കയ്യിലൂടെ. നിങ്ങൾ നല്ല ആൾക്കാരാട്ടോ. കഴിഞ്ഞ സ്റ്റേജിൽ നിന്ന് ഞാൻ ചോദിച്ചു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളുടെ നായകൻ ആരാണ്, അന്നേരം എന്നോട് പറയും അമ്മയാണ് ഇൻ്റെ അച്ഛൻ. ഞാൻ നോക്കുമ്പോൾ ഒരു 4 വയസ്സുള്ള ചെറിയോ. ഓൻ എന്നോട് ഇങ്ങനെ പറയാം, പോൻ്റെ പൊരയിലുള്ള പോലെ സ്ഥിതി എന്താ. ശങ്കർ നല്ല നടനായിരുന്നു, മൂപ്പർ കല്യാണമൊക്കെ കഴിച്ച് സിംഗപ്പൂർ പോയി തിരിച്ചു വരുമ്പോൾ കയ്യിൽ വില്ലൻ കീഴടക്കിയിരുന്നു, മുടിക്ക് കയ്യടിച്ചോ, ഒരു കൃത്രിമം ഇല്ലാണ്ടായി ചെയ്യുന്നൊക്കെ. മമഗ ഗദ മദ മഗ ഗഗമ ചന്ദന കുറിയുമായി സുഗതവനിയിൽ ുറിയുമായി വാ സുഗതവനിയിൽ സുന്ദരി മന്ദമാ അഴകി നാടകളാണി എന്നുമെന്നും ചന്ദന കുറിയുമായി സുഗതവനിയിൽ. ഈ ചിത്രത്തിലെ വില്ലൻ ആരാണ്? നമ്മുടെ സ്വന്തം ലാലേട്ടൻ മലയാള സിനിമയിലേക്ക് കയറി വരുമ്പോൾ ഇഷ്ടം പോലെ ഉണ്ട്, പള്ള നിറച്ചും പരിപാടിയാണ് ലാലേട്ടൻ. അല്ലേ, അന്നത്തെ ലാലേട്ടൻ്റെ മുടിയൊക്കെ ഒരു രസമാണതാ. പണ്ട് ചെവി കാണാൻ പാടില്ല എന്നാ മോഡല്, ഈറ്റാലത്തെ 1000 എണ്ണോ അന്നത്തെ കല്യാണ പന്തലിൽ വന്നാ പന്തൽ വേണ്ട അത്രയും ചോലയുണ്ടാവും. ചിരിച്ചുകൊണ്ട് വില്ലൻ കഥാപാത്രം അവതരിപ്പിച്ച ഷോല എന്ന ചിത്രത്തിൽ അംജിത് ഖാനെ നമ്മൾ കണ്ടെങ്കിലും ചിരിച്ചുകൊണ്ട് വില്ലൻ കഥാപാത്രം അവതരിപ്പിച്ച് മലയാള സിനിമയിലേക്ക് കടന്നു വന്ന ലാലേട്ടൻ അന്നത്തെ സിനിമയിലെ അന്നത്തെ ഡയലോഗ് ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോഴത്തെ മോലല്ല, പണ്ടത്തെ ലാലേട്ടെ. ഐ ആം നരേന്ദ്രൻ, ദിസ് ഈസ് പ്രഭാ നരേന്ദ്രൻ. പറഞ്ഞു കൊടുക്കണേ, ഞാൻ നിൻ്റെ ഭർത്താവാണത്, പ്രേം പ്രേംചന്ദ്. അന്ന് നിൻ്റെ അടിക്ക് നല്ല സ്റ്റൈലായിരുന്നു, നല്ല ചൂടായിരുന്നു. ആ സ്റ്റൈലും ആ ചൂടും ഇവർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കേ. അല്ലേ അന്നത്തെ ലാലേട്ടൻ. ഈ ചിത്രത്തിൽ ലാലേട്ടന് പാട്ടില്ല. ഹലോ മൈഡർ റോങ് നമ്പർ എന്ന ചിത്രത്തിൽ ആ പഴയ കാലത്ത് ഗാനത്തിനൊത്ത് നമ്മുടെ പഴയ ലാലേട്ടൻ കളിച്ചാലും കണ്ടത് അതൊക്കെ നല്ലൊരു കൈകേട്ടി ഇങ്ങ് പോരട്ടെ, നല്ലൊരു സുഖം കിട്ടും. ഓക്കെ.
Is it 66557? Yes. May I speak to Miss Sunita Menon? No, it's wrong number. நீ என் கினவோ பூவோ நிலவோ ராகம் துளும்பும் பூந்தென் புழம்போ நீ என் கினவோ பூவோ நிலவோ ராகம் துளும்பும் பூந்தென் புழம்போ நீ என் மதுமதி மலர் நீ மதுகணம் உதிரும் ரதிலய சுகமாய் அமிர்தினு குளிர அழகினும் அழகாய் சிறகினும் சிறகாய் சிறிகளில் உயிராய் வா நீ என் கினவோ അന്നത്തെ ഒരു സ്റ്റൈലിൽ തെന്തലം നല്ല ഗാനങ്ങളൊക്കെ ഇറങ്ങിയ കാലഘട്ടം ചേട്ടാ. പാട്ട് നല്ല സൗണ്ടിൽ ഇട്ട് കൊടുക്കും കേട്ടോ, അല്ലെ ബേക്കിലുള്ളവർക്കൊന്നും മനസ്സിലാവില്ല. ആ സൗണ്ടിൽ നന്നാക്കിയിടാൻ വേണ്ടി നല്ലൊരു കൈയടി കൊടുക്കും സൗണ്ട് കൂട്ടിയിട്ട്. ഓക്കെ, ഇനി ഇഷ്ടം പോലെ ഉണ്ട്. ഇതാരാണെന്ന് ചോദിച്ചാൽ ഇതായി കുപ്പായ ഇടുന്നതിനും കൈയടി കേട്ടോ ചൂടത്തില്ല. ഇതാരാണെന്ന് ചോദിച്ചാൽ ഓപ്പോൾ എന്ന ചിത്രത്തിലൂടെ ഭരതവാടി നേടിയ നമുക്കൊരു വില്ലനുണ്ട്. അതാരാണ്? ബാലങ്കയ നായർ സാറ്. അന്നത്തെ പേൻ്റൊക്കെ നിങ്ങൾ നോക്കിയേ, ഇപ്പം അന്നത്തെ പേൻ്റ് വിടിയാണ് വെൽറ്റിട്ട് അല്ലേ. ഇപ്പോഴത്തെ പേൻ്റ് ഇട്ടിട്ട് അങ്ങ് ജട്ടി കാണും. എന്തെങ്കിലും ഒരു 10 പൈസ കീശയിൽ നിന്ന് താഴെ വീണിക്കുണ്ടെങ്കിൽ അത് കുമ്പിട്ടെടുക്കുക എന്ന് നോക്കിയാൽ ഭണ്ണാരത്തിലിട്ട് പൈസ ഇട്ട് തൊഴിയാൻ തോന്നും. ബാലകേ നായർ സാർ അദ്ദേഹത്തിൻ്റെ കണ്ണും അദ്ദേഹത്തിന് വേണ്ടി നല്ലൊരു കയ്യിൽ അടിച്ചേ അല്ലേ. അദ്ദേഹത്തിൻ്റെ കണ്ണും മൂക്കും ഒക്കെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ സ്ത്രീകളോടൊരു അഭ്യർത്ഥന ഉണ്ട്, നിങ്ങൾ പേടിക്കണ്ട, ഇത് ഒറിജിനലല്ല. ഓക്കെ, ബാലകേ നായർ സാറിൻ്റെ ഒരു ചെറിയൊരു നിമിഷം. ഓക്കെ, വെരി ഗുഡ് മൈ ബോയ്. പേരിൽ മാത്രമല്ല പ്രവൃത്തിയിലും നീ രാജൻ തന്നെയാണ്. നിനക്ക് തമ്പി അദ്ദേഹത്തിന്റെ മകളുടെ മേലെ ഒരു കണ്ണുണ്ട് അല്ലേ. നിനക്ക് എന്നു മുതലാണ് ഈ വ്യക്തിത്വമുണ്ടായത്? സ്വന്തമെന്ന് പറയാൻ ഒന്നുമില്ലാത്തവൻ മനുഷ്യൻ എന്ന് പറയുന്നതിന് അർത്ഥമില്ല. ആ മേശ ഒന്ന് ഇങ്ങോട്ട് നിൽക്കാട്ട്, ലൈറ്റ് അടിച്ചിട്ട് കണ്ണാടി കാണുന്നില്ല. ഇഷ്ടപ്പെട്ട നല്ല കൈ അടിച്ചു ഒന്ന് ഉഷാറാക്കി. ഇതിലൊരുപാട് സംഭവമുണ്ട്. ആ മേശ അങ്ങോട്ടതാ. ഇനി ഇഷ്ടം പോലെ ഉണ്ട്. ഇതാ ഈ നടനെയൊക്കെ കാണിക്കുമ്പോഴാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. ജയന് ശേഷം ആര് എന്ന ചോദ്യത്തിന് ഉത്തരമായി 2 നടന്മാർ മലയാള സിനിമയിലേക്ക് കയറി വന്നു. അതൊന്ന് നിങ്ങളെല്ലാവരും കരുതുന്ന പോലെ ഭീമൻ രുഗാണെങ്കിൽ, മറ്റൊന്ന് തുഷാരം എന്ന ചിത്രത്തിലൂടെ കടന്നു വന്ന ആ പൗരുഷത്തിന്റെ പ്രതീകമായ പറഞ്ഞേ അതെ രതീഷ്. ആ ചേട്ടനൊരു കയ്യിലെടുത്ത രതീഷ് എന്ന് പറയുന്ന നടനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ മക്കൾ ഭാര്യപ്പെടുത്ത് മരിച്ചു പോയി. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഞാൻ ഷോ ചെയ്യാൻ പോയപ്പോൾ എന്നോട് പറഞ്ഞു, മക്കളൊക്കെ വന്ന് എന്നോട് പറഞ്ഞു, ഭാര്യ മക്കളൊക്കെ വന്നാലും നിങ്ങളെല്ലാവരെയും കാണിച്ചു, എൻ്റെ അച്ഛനെ കാണിച്ചില്ല. അപ്പോൾ ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഏഷ്യനെറ്റിൽ ഇത് കാണിച്ചപ്പോൾ നിന്ന് കൽപ്പന ചെയ്ത് നിന്ന് കൈയടിച്ച ഒരു ഐറ്റംസായിരുന്നു നമ്മുടെ രതീഷ് ഏട്ടൻ അഹിംസ എന്ന ചിത്രത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവരൊക്കെ കാണിക്കുമ്പോഴാണ് നിങ്ങളുടെ പ്രോത്സാഹനം ചിരിക്കുമുണ്ടാകുന്ന ഒരു ചെറിയൊരു ഭാവം. ഓക്കെ, കിഴിമറ തോണിയിൽ കണ്ണ
നമ്മളെ നിങ്ങൾ ചോദിക്കുമ്പോൾ നടന്മാരെ സൗണ്ട് ഇടുക, അതെടുക്കുക. ഇവിടെ നമ്മൾ സത്യമാശ നസീർ സാറിനെ ഓർമ്മിക്കും. നമ്മൾ ഇഷ്ടം പോലെ ഉണ്ടട്ടോ, ഞാൻ കാണിച്ചു തരാം. നമ്മൾ രണ്ടെണ്ണം കാണിച്ച് തെറ്റിക്കളഞ്ഞതിനല്ല, ഇപ്പോഴത്തെ കാലത്ത് 10 മിനിറ്റ് മിമിക്രി കളിച്ച് തെറ്റിക്കളയുന്ന കാലഘട്ടത്തിലാണ് ഞാൻ 1.5 മണിക്ക് നേരം ഇവിടെ നിന്ന് കളിക്കുന്നത്. അതിനൊറ്റയ്ക്കാണ്. നിങ്ങളെ നല്ല കയ്യടിയും പ്രോത്സാഹനം എൻ്റെ കൂടെ ഉണ്ടാവണം. ഓക്കെ, ഒരു അശ്ലീകരവും ഞാൻ പറയുന്നില്ല. ഓക്കെ, നല്ല സാധനം. ഇപ്പോഴത്തെ ട്രെൻഡ് വരും, പക്ഷെ ഇത് കാണിച്ചാലേ അതിനൊരു സുഖം കിട്ടും അല്ലേ. പഴയ കാലഘട്ടത്തെ നമ്മൾ നോക്കാം. അപ്പോൾ നമ്മൾ നമ്മളെ വീട്ടിൽ പോയിട്ട് അമ്മയെ ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറയും. നമ്മൾ സ്റ്റൈലാക്കി പറയല്ലേ. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ അമ്മേനോട് പറയാം, അമ്മേ ദാഹിച്ചിട്ട് വയ്യ, ഒരു ഗ്ലാസ് വെള്ളം തന്നു. ഇത് മലയാള സിനിമയിലെ നടന്മാരൊക്കെ ഡയലോഗ് കൈകാര്യം ചെയ്ത് സ്റ്റൈലാക്കിയാണ്. പക്ഷെ സത്യൻ മാസ്റ്ററാണ് ഒറിജിനലായിട്ട് സ്റ്റൈലാക്കാതെ ഡയലോഗ് കൈകാര്യം ചെയ്തെന്ന് ഒരു ക്ലാസ് മുഖേന ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. അമ്മയെ ഒരു ഗ്ലാസ് വെള്ളം താ. ഇത് പ്രേംനസീർ സാറ് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും? എല്ലാവരും സ്റ്റൈലാക്കിയാ ചോദിക്കാം. ഓക്കെ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം താ. അമ്മേ അമ്മേ ദാഹിച്ചിട്ട് വയ്യ. ഇത് മധുസാർ ചോദിച്ച അങ്ങനെ ഉണ്ടാവും. അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മ, എനിക്ക് ഗ്ലാസ് വെള്ളം താമേ എന്ന് ചോദിക്കും. ഇത് ജയൻ സാർ ചോദിച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം താ. ഇത് സുരേഷ് ഗോപിയേട്ടൻ ചോദിച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം താ. ഇത് ലാലേട്ടൻ ചോദിച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം താ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ. ഇത് മമ്മൂക്ക് ചോദിച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ, അമ്മേ എനിക്ക് ഗ്ലാസ് വെള്ളം താ. പക്ഷെ ഇതേപോലെ ഒന്നുമല്ല സത്യം മാഷ്. സത്യം മാഷ് കൂളായിട്ട് നമ്മൾ അമ്മേനോട് എങ്ങനെ ഉപ്പര് സ്റ്റൈലാക്കി, ഉപ്പര് വന്നിട്ട് അമ്മ എനിക്ക് വെള്ളം താ. അതുകൊണ്ടാണ് സത്യൻ മാസ്റ്റർക്ക് പകരം വെക്കാൻ മലയാള സിനിമയിൽ മറ്റാരുമില്ല എന്ന്. മലയാള സിനിമയിൽ പാടി അഭിനയിച്ചാൽ മാത്രം പോരാ, ചിത്രങ്ങൾ വിജയിക്കാൻ ഡിസ്കോ ഡാൻസും കൂടെ വേണമെന്ന് മലയാള സിനിമ തിരിച്ചറിഞ്ഞു. അന്നത്തെ കാലഘട്ടത്തിൽ കമലഹാസനാണ് ഡിസ്കോ ഡാൻസ് ചെയ്തിരുന്നെങ്കിലും മലയാള സിനിമയിലേക്ക് ഡിസ്കോ ഡാൻസുമായി കയറി വന്നൊരു നടനായിരുന്നു രവീന്ദ്രൻ എന്ന് പറയുന്ന നടൻ. ഇതാ രവീന്ദ്രൻ്റെ മുടി നോക്കി നിങ്ങൾ, ഇതാ ലോറി പുല്ല് പോലത്തെ മുടി, അതാ ഒരു കൃത്രിമൂല്യതാ. മുടിക്ക് കൈകാരിച്ചോ പാവാ ഞാൻ കണ്ടെങ്കിൽ. കഴിഞ്ഞ പരിപാടി ഇവിടുന്ന് കുറച്ചപ്പുറം മലപ്പുറത്തായിരുന്നു. മലപ്പുറത്തുനിന്ന് രവീന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര കയ്യടി. ഞാൻ വിചാരിച്ചു രവീന്ദ്രന് ഇത്തിരി ആരാധകന്മാരോ മലപ്പുറത്ത് നിന്ന്. നോക്കുമ്പോ ഇപ്പൊ അച്ഛ കെട്ട് കെട്ടിയിട്ട് കയ്യടിച്ചതാ. നാളെ എനിക്ക് കണ്ണൂര് ആ പരിപാടി. അങ്ങോട്ട് പോകുമ്പോൾ ചുവപ്പും കെട്ടു. ഇവിടെ ആരെല്ലാം കയ്യടിക്കുക, അതാ നോക്കിയതാ. ഇത് മൂപ്പര ഒരു സ്റ്റൈലായിരുന്നു. നോക്കിയ മൂപ്പര വായിക്കൊരു പ്രത്യേകത ഉണ്ട്. ഈ ഇളന്തേങ്ങൻ്റെ കൊപ്പര വഴിയ ഇങ്ങനെ ഉണ്ടാകുക അല്ലേ. രവീന്ദ്രനെ അറിയുന്ന ഒരു പ്രോത്സാഹിപ്പിക്കുക. അറിയാത്തതുകൊണ്ട് എനിക്ക് ഒന്നും പറയില്ല. യൂട്യൂബ് പഠിച്ച് കാണുക ആ രവീന്ദ്രേട്ടൻ്റെ അന്നത്തെ ആ ഡാൻസ് ഒന്ന് നമുക്ക് കാണാം. ഓക്കെ, ശിലകളിലമ്പിളി കഴുകിയ തീരം, സുന്ദര സുരഭില മാറുകനൊഴുകിയ നേരം, എന്നും ഈ മണ്ണിലെ പുഷ്പകാലം വരൂ, എന്നും ഈ മണ്ണിലെ സ്വപ്നജാലം വരൂ. അടിച്ചാ കയ്യടിച്ചോ. ഇതാ ഇനി ഈ കാലഘട്ടത്തിലൊരു ചോക്ലേറ്റ് നായകനെ നമുക്ക് കാണിക്കാം. എന്നിട്ട് നമുക്ക് പുതിയ കാലഘട്ടത്തിലേക്ക് പോവാം. അതിനു മുമ്പ് ഇപ്പോഴത്തെ പൃഥ്വിരാജിനെ പോലെ, കുഞ്ചാക്കോ ബോബനെ പോലെ, ജയസൂര്യയെ പോലെ പണ്ടത്തെ ഒരു ചോക്ലേറ്റ് നായകന് നമുക്ക്, രവികുമാർ എന്ന് പറയുന്ന ഒരു നടൻ. അദ്ദേഹത്തിന് അറിയുന്നവരുടെ പ്രോത്സാഹനം ഉണ്ടാകുക. അദ്ദേഹത്തിൻ്റെ മുടിയൊക്കെ ഞാനിത് വാർന്ന് ലെവലാക്കൂ. ഓക്കെ, സ്വരം പൂവിടും
അധികം ബുദ്ധിമുട്ടിക്കില്ല. 80 കാലഘട്ടം ഇവിടെ കഴിഞ്ഞു, ഇനി അവിടുന്ന് ഇങ്ങോട്ടുള്ള കാലഘട്ടം. നിങ്ങൾ പേടിക്കണ്ട, അടിയിലുണ്ട്. അടിയിലത്തെ പേജിന് നല്ലൊരു കയ്യേറ്റി കൊടുക്കുക. ഇതാ ഒരു കൃത്രിമമല്ല. ഓക്കെ, ഇനി തുടങ്ങുകയാണ്. ഇതാ നമ്മള് ഇനി താളവട്ടം, ചിത്രം താളവട്ടം നിറക്കൂട്ട് ഇതൊക്കെ ഇറങ്ങിയ ഒരു കാലഘട്ടത്തിലേക്കാണ്. ഇതിൽ ചിത്രത്തിലൊരു ഡയലോഗുണ്ട്, സാർ ജീവിക്കാനുള്ള കൊതി കൊണ്ട് ചോദിക്കുക, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. മലയാളികൾ ഒരിക്കലും മറക്കാത്ത ഒരു ഡയലോഗാണത്. നമുക്ക് നോക്കാം. എല്ലാവരും ഹാപ്പി അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇതാ ഒരു പ്രശ്നമില്ല. അയ്യോ അമ്മ വേജാറോടി അങ്ങനെയാ. ഇതാ ആ കൈതെറ്റിപ്പോയതിനൊരു കയ്യേറ്റം എടുക്ക്. ഓക്കെ ആ ചെറിയ തൊട്ടായാലോ നമുക്ക്. ജീവിക്കാനുള്ള കൊതി കൊണ്ട് ചോദിക്കുക, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലേ? സാരമില്ല, ഞാൻ പോയിക്കൊള്ളാം. സാരമില്ല, ഞാൻ പോയിക്കൊള്ളാം. ഇത് കെ ടി ജലീൽ ഖാനോടാണ് ഞാൻ ചോദിക്കുന്നതെങ്കിൽ, ലാലേട്ടൻ ചോദിച്ചിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാകുന്നു. ജലീൽ ഖാനെ ഞാൻ ഇപ്പം കണ്ടാണ്, എനിക്കിഷ്ടപ്പെട്ട രാഷ്ട്രീയ നേതാവാണ്, നേരിൻ്റെ വഴിക്ക് പ്രവർത്തിക്കുന്ന നല്ലൊരു കയ്യോട് കൊടുക്കുക. എനിക്കിഷ്ടമാണ്, അല്ല അങ്ങനെ എല്ലാവരും എനിക്കിഷ്ടം. അപ്പോൾ എല്ലാവരും നോക്കുക. അതാ നമുക്ക് ജലീൽ ഖാനോട് ഞാൻ ഈ ഡയലോഗ് അടിച്ചിരുന്നെങ്കിലേ നോക്കാം. മ്യൂസിക്ക് വേണ്ടട്ടോ സാർ. കള്ള് കുടിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുക, കേരളത്തിൻ്റെ ബാറുകളെല്ലാം പൂട്ടാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലേ? സാരമില്ല, സാരമില്ല, ഞാൻ നാടൻ വേണ്ടി അടിച്ചോളാം. കഴിഞ്ഞ സൗദിയിലൊരു പോക്കിന് എം കെ മുനീർക്കുണ്ടായിരുന്നു, അന്ന് യു ഡി എഫിൻ്റെ പറഞ്ഞു. അന്നേരം മുനീർക്ക് എന്നോട് ചോദിച്ചു ഇപ്പോഴത്തെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ. അന്ന് ഞാൻ പറഞ്ഞ ഡയലോഗാണ്, മ്യൂസിക് ഒന്നും വേണ്ട. സാർ സർക്കാർ ജോലി ചെയ്ത് ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുക, അബ്ദുറബിനെ പി എസ് സി ഡയറക്ടാക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലേ? ഇത് നമ്മൾ ഇനി നമ്മൾ താളവട്ടത്തിൽ തുള്ളി തുള്ളി കളിക്കുന്ന ഒരു ലാലേട്ടനുണ്ട്, നല്ല രസമാണ് ആ ലാലേട്ടൻ. ആ കാലഘട്ടത്തിലേക്ക് നമുക്കൊന്ന് കടന്നില്ല, മമ്മൂക്കയൊക്കെ വരും, നിങ്ങളുടെ പ്രോത്സാഹനമാണ് ആവശ്യം. ഓക്കെ ം കോരി നിൽക്കും പൂക്കണിയല്ലേ, ആകാശം താഴുന്നു നീഹാരം തോന്നുന്നു, കതിരൊളികൾ പടരുന്നു, ഇരുളകൾ അകലുന്നു, പുലർന്നു പുലർന്നു തെളിഞ്ഞു തെളിഞ്ഞു ചുവന്നു തൊടുത്ത വാനം നോക്കി, പൂക്കി നിന്നും മേട്ടി വന്ന പൈങ്കിളിയല്ലേ, വെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ. ഇഷ്ടയോ? ലാലേട്ടനെ കാണിച്ച പിന്നെ ആരെയാ കാണിക്കണ്ടേ? ആ മമ്മൂക്ക കാച്ചേട്ട നല്ലൊരു കൈയോട്, നമ്മുടെ സ്വന്തം മമ്മൂക്ക. ഇഷ്ടം പോലെ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളെന്താ വിചാരിച്ചത്? മമ്മൂക്ക ചൂ തിരിച്ചായിട്ടിപ്പോയി. മമ്മൂക്കാന്ന് പറയുമ്പോൾ എല്ലാവരും ചെയ്യുന്നൊരു മമ്മൂക്കുണ്ട്, ഇങ്ങനെ ആക്കുന്നത്, ഇങ്ങനെ ഒന്നും ആക്കാത്ത ഒരു മമ്മൂക്കുണ്ട് നമുക്ക്, ഇങ്ങനെ ഒന്നും ആക്കാത്ത പഴയ മമ്മൂക്ക. നിൽക്കുന്നു, നടക്കുന്നു, ഇരിക്കുന്നു ഒക്കെ ഒരു പ്രത്യേക സ്റ്റൈലിൻ്റെയാണ്.
അദ്ദേഹത്തിന്റെ ഒരു കസേര വേണ്ട മമ്മൂക്കാക്കിരിക്കുക. ആ കസേലയുമായി വന്ന ആ വില്ലാദിന് നല്ലൊരു കയ്യടി കൊടുക്കുക. വില്ലാദിന് നല്ല ആളാട്ടോ, നല്ല കയ്യടി കൊടുക്കും കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇതിലൊരു ഡയലോഗുണ്ട്, നിറക്കൂട്ടിൽ ഒരു ഡയലോഗുണ്ട്, എൻ്റെ മേഴ്സിയെ ഞാനല്ല കൊന്നെന്ന് കരഞ്ഞു പറയുന്ന ഡയലോഗുണ്ട്. എത്രയോ വേദികൾ ഞാൻ ഇത് അവതരിപ്പിച്ചപ്പോൾ മമ്മൂക്ക ഇതറിഞ്ഞിട്ട് എനിക്കൊരു വേഷം തന്നതാണ് ആ പുത്തൻ പണം എന്ന ചിത്രത്തിൽ. ഒരു വലിയൊരു മനസ്സ് തന്നെയാണ് മമ്മൂക്കാൻ്റെ. ഞാനൊരു പയ്യോളി പി ടി ഷയുടെ നാട്ടിലാണ്, അവിടെ ഒരു കുഗ്രാമത്തിൽ ജനിച്ച ആളാണ്. എനിക്കൊരു അവസരം തരികയെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പാവങ്ങളുടെ ഒരു സൂപ്പർ സ്റ്റാർ തന്നെയാണ് മമ്മൂക്ക. ലാലേട്ടനും എനിക്ക് ചാൻസ് തരും വിചാരിക്കും. ഓക്കെ മമ്മൂക്ക, ഇതിലൊരു ഡയലോഗ്, ഇതെന്തിനാ ഇത്രയും ഡയലോഗ് പറഞ്ഞത് എന്തിനാണെന്നറിയോ? പിന്നെ ഈ എനിക്ക് വല്ലാണ്ട് കഥയ്ക്കുന്നുണ്ട്, അപ്പൊ ഈ കിതപ്പ് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോ നിറക്കൂട്ടിലൊരു ഡയലോഗ്, എൻ്റെ മേഴ്സിയെ ഞാനല്ല കൊന്നെന്ന് കരഞ്ഞു പറഞ്ഞ പേരാണ്. ആ കരയമുണ്ടെന്ന വേരിയേഷനൊക്കെ ശ്രദ്ധിക്കുക. സൗണ്ട് ലേശം കൂട്ടി ഒന്ന് ഉഷാറാക്കുക. ഓക്കെ, കഥയ്ക്കുന്നുണ്ട്, കഥച്ചു പോയാൽ കഥച്ച മമ്മൂട്ടി രക്ഷയില്ല. ഓക്കെ, എന്റെ മേഴ്സിയെ ഞാനല്ല കൊന്ന്, അവളെന്ത് തെറ്റിയതാലും എനിക്ക് അവളെ കൊന്നാൻ കഴിയുമായിരുന്നില്ല. ഈ ലോകത്ത് ഞാൻ ആരെയെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതെന്റെ മേഴ്സി മാത്രമായിരുന്നു. എനിക്കവൾ ജീവനായിരുന്നു, എന്റെ മോളായിരുന്നു മേഴ്സി, എന്റെ ഭാര്യയായിരുന്നു മേഴ്സി, എന്റെ അമ്മയായിരുന്നു മേഴ്സി, മേഴ്സന്റെ എല്ലാമായിരുന്നു, മേഴ്സന്റെ എല്ലാമായിരുന്നു. ഇതിലെ ചിത്രം പൂമാനവി എന്ന ഗാനമാണ്. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു നോക്ക് കാണാൻ എന്ന ചിത്രത്തിലെ ആ ഇണക്കിളി വരികില്ലേ എന്ന ഗാനത്തിനടുത്ത് നമ്മുടെ സ്വന്തം മമ്മൂക്ക ഇങ്ങനത്തെ പാട്ടൊക്കെ കേൾക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ രോഗം തന്നെ മാറിപ്പോ. ആ പാട്ടിന് വേണ്ടി നല്ല കയ്യടി. ഓക്കെ, ശ്യാമിന്റെ സംഗീതം. അയ്യോ ദാസേട്ടനും ചിത്രചേച്ചിയൊക്കെ ഉള്ള കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞ നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം. അവർക്ക് വേണ്ടി നല്ലൊരു കയ്യടി എടുത്ത്. ഇനി അവസാനമായി നിന്നിഷ്ടം എന്നിഷ്ടം എന്ന ചിത്രത്തിലൂടെ നമ്മളെയൊക്കെ കരയിപ്പിച്ചു പോയ ഒരു ലാലേട്ടനുണ്ട്. അതോടുകൂടി ഞാൻ ഇവിടുന്ന് ഇവിടെ വാങ്ങും. അതിനു മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പഴശ്ശിരാജ നമ്മളൊരുപാട് കണ്ടതാണ്. നമ്മളെ രാജാക്കന്മാരെല്ലാം കുപ്പായിടാത്തവരെ, അതുകൊണ്ട് ഈ കുപ്പായ ഞാൻ വിടുന്ന് കഴിക്കൂ. ഒരു കുഴപ്പമില്ല, ഒരു വൃത്തികേടുമില്ല. നിങ്ങൾ കണ്ടിട്ട് തീരുമാനിച്ചോ.
കണ്ടങ്ങൾ ഞാറ് കോയത്തെ വയൽ പോലുണ്ട്. ഈ മരുഭൂമി പോലത്തെ പള്ളക്ക് ഒരു കൈയ്യടി കൊട്. മലയാളികൾ ഒരിക്കലും മറക്കാത്ത മുണ്ടായത് ഈ മുണ്ടിനൊരു കൈയ്യടി കൊടുക്കും. നിങ്ങൾ എത്ര പൈസയും കൊടുത്ത് മുണ്ടോട്ട് ഇതാ. പിന്നെ ജോണിയേട്ടനോട് പപ്പു ഏട്ടനോട് കുത്തു കൊണ്ടുവരുന്ന കുപ്പായം അതെല്ലാം ഞാൻ കണ്ടിട്ടാ. കുറച്ച് വെള്ളം വേണം കേട്ടാ. വെള്ളം വെള്ളം ആ വെള്ളം എടുത്ത് വരുന്ന ആ മെറൂൺ ഷർട്ട് കുട്ടപ്പനൊരു കൈയ്യടി കൊടുക്ക്. ആ കഥ നിങ്ങൾ രണ്ടാൾ കൊണ്ടുവന്നിക്കോ. ആയിട്ട് ആ അവിടെ നിൽക്ക്, എന്തെങ്കിലും പണിയെടുക്ക്. അപ്പോൾ നിങ്ങളവിടെ നിൽക്ക്. ഞാനേ എനിക്ക് വേണോ? ആ മര്യാദ എന്തിനാ വെള്ളം എന്ന് വെച്ചാൽ എനിക്ക് കുടിക്കാനല്ല. ജോണിയേട്ടനോട് പപ്പുവേട്ടനോട് കുത്തു കൊണ്ടുവരുന്ന ലാലേട്ടനാ. അപ്പം ലേശം വേർപ്പ് ആവശ്യമാണ്. എനക്കൊന്ന് തണുക്കുകയും ചെയ്യാം. കൃത്രിമോല്ല കഴിഞ്ഞ കമ്മറ്റിക്കാർ കൊണ്ടുവന്ന് നല്ല ചൂടുള്ള വെള്ളമായിരുന്നു. മോഹൻലാലൊക്കെ കഴിഞ്ഞു പോയി. പിന്നെ ഞാൻ ചെയ്യേണ്ടി വന്നിട്ടില്ല. ആ ഇത് ആ കുപ്പായം തിരിച്ചാന്നിട്ട് തിരിച്ചിട്ട് അതിനൊന്നുകൂടി കൈയടിച്ചു. അതിനില്ല ഇതെന്താ വെച്ചാൽ കഴിഞ്ഞ കമ്മറ്റിക്കാരെ പറ്റി പറഞ്ഞപ്പോഴാണ് ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾക്കിടയിലും ഇത് സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സംഘാടകർ ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഒരു കയ്യടിയല്ല 1000 കയ്യടി നല്ലോണം കൊടുക്കുക. ഏ പിന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരു മണിക്കൂറിൻ്റെ അടുത്ത് ഞാനിങ്ങനെ കളിച്ചപ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാക്കാണ്ട് നിങ്ങൾ ഇവിടെ ഇരുന്നില്ലേ. ഇത് ഈ നാടിൻ്റെ പൈതൃകമാണ്, അതൊന്നും കാത്തു സൂക്ഷിക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത് ഒരു മതക്കാരൻ പ്രസംഗിക്കുമ്പോൾ മറ്റൊരു മതക്കാരൻ ഇഷ്ടപ്പെടുകയല്ല, ഒരു രാഷ്ട്രീയക്കാരൻ പ്രസംഗിക്കുമ്പോൾ മറ്റൊരു രാഷ്ട്രീയക്കാരനെ ഇഷ്ടപ്പെടുകയല്ല. ലോകത്ത് മനുഷ്യരെല്ലാം ഒരുമിച്ച് ഒരമ്മ പെറ്റ മക്കളെപ്പോലെ കാണുന്ന ഒരു സാധനമുണ്ടെങ്കിൽ അത് കല മാത്രമാണ്. കലയെ പ്രോത്സാഹിപ്പിക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത് വാവരെ കണ്ടിട്ട് എന്നെ വന്ന് കാണണമെന്ന് പറഞ്ഞ അയ്യപ്പസ്വാമിയുടെ മണ്ണാണ് നമ്മുടെ മണ്ണ്, മതസൗഹാർദ്ദത്തിൻ്റെ മണ്ണ്. അത് കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത് എനിക്ക് വേറൊന്നും പറയില്ല, എന്നെ നിങ്ങൾ വെറുതെ വിട്ടല്ല, അത് തന്നെ ഏറ്റവും വലിയ കാര്യം. നിന്നിഷ്ടത്തിലെ ആ ഡയലോഗെല്ലാം ഞാൻ ചെയ്യും. അവിടെ നിന്ന് ആ ചിത്രത്തിലെ മുണ്ടുമൊക്കെയാണിത് നല്ല പ്രോത്സാഹിപ്പിക്കുക, ഉഷാറാക്കുക എല്ലാവർക്കും കേട്ടോ. ആ ഇത് അവർക്ക് ആ സാരി എടുത്ത ചേച്ചിക്ക് നല്ല രാവിലെ ഇട്ട് മന്തിക്കുണ്ടാവും, നല്ലൊരു കൈകാട്ടി എടുക്കുന്നു, ഉഷാറാക്കുക. ഓക്കെ എല്ലാവർക്കും. പിന്നെ കെ ടി ജലീൽ ഈ തിരക്കിനിടയിലും നിങ്ങളിവിടെ ഇരുന്നില്ലേ, ഇത് നിങ്ങളുടെ മനസ്സിൻ്റെ പൈതൃകമാണ്. ഇപ്പോഴത്തെ ആരും കിട്ടുകയല്ല അല്ലേ. ഇപ്പം എല്ലാവരും നമ്മൾ കാണുന്നതാണ് പല തിരക്കിനിടയിലും നിങ്ങൾ കാണാനിരുന്നത്. നിങ്ങൾക്ക് ആയുസ് നീട്ടി കിട്ടും, ആയുസ് കുറഞ്ഞ എന്നെ പറയരുത്, കഥ പറയുന്നു. എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷ നന്ദി. ലാസ്റ്റ് രംഗത്തോടു കൂടി ഞാനിവിടെ നിന്ന് വിടവാങ്ങും എല്ലാവർക്കും. പിന്നെ ഞങ്ങളാ സിനിമയൊക്കെ ഇറങ്ങുന്നത് നിർമ്മലിൻ്റെ ഒരു 5-8 പടമുണ്ട് ഇറങ്ങുന്നു. നിങ്ങൾ പ്രോത്സാഹിപ്പിച്ച് എല്ലാവരും നല്ല കലാകാരന്മാർ, എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കണം. പിന്നെ നിങ്ങളെല്ലാം സിനിമയിലേക്ക് വരണം. അവസാനം ഇതാരും കണ്ടുകൂടാണ്ടായി പോകരുത്, എല്ലാം ഉഷാറായിട്ട് വരണം. ഓക്കെ നന്ദി, നമസ്കാരം. സൗണ്ട് ആ ഓക്കെ. ഇതിലെ പിന്നെ സുകുമാരി ചേച്ചി നല്ലൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്, കാക്കാത്തിയമ്മ എന്ന് പറയുന്ന കഥാപാത്രം. ആ ചേച്ചിക്ക് നല്ലൊരു കയ്യടി കൊടുത്താട്ട് നിങ്ങളിതാ. ഇതേ ഇതിലൊരു ഡയലോഗ് ഉണ്ട്, സുകുമാരി ചേച്ചി ചോദിക്കും നീ കുടിച്ചിട്ടുണ്ടോ? അത് സുകുമാരി ചേച്ചിയാന്നേ ഞാൻ ആദ്യം പറഞ്ഞുതരാം. അപ്പൊ ലാലേട്ടൻ പറഞ്ഞൊരു ഡയലോഗ് ഇട്ട് നോക്കിയോ. ഞാൻ കുടിച്ചു കാക്കാത്തിയമ്മ, എനിക്കാരുമില്ല, ശാലിനിയെ കണ്ട ശേഷമാണ് എന്നെ സ്നേഹിക്കാൻ ആരെങ്കിലും എടുക്കണ്ടെന്ന് വിചാരിച്ചു. എനിക്ക് തെറ്റുപറ്റിപ്പോയി, അവള് വലിയ ആളായ പിന്നെ എന്നെ വേണ്ടെന്നായി. കാക്കാത്തമ്മയ്ക്കറിയോ അവക്ക് എന്നെ കാണുന്ന പോലും നാണക്കേടാ. കേട്ടപ്പോ കരയാനാ തോന്നിയേ, കരയാതിരിക്കാനാ ഞാൻ കള്ളുടിച്ച്. എനിക്കാരുമില്ല കാക്കാത്തമ്മ, എനിക്കാരുമില്ല, ഞാൻ പോവുകയാണ്. മൈക്ക് സെറ്റ് ആരാ? പാട്ട് വെച്ചോ? ചോക്ലേറ്റ് ഉണ്ടോ? ശോകം
സ്വപ്രദോഷമായി അകലും ആത്മമനോഹരി നീ എൻ്റെ പ്രാണനിൽ എന്റെ സംസാരം നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ നല്ലൊരു കൈയടിച്ച്. ഇതിൻ്റെ പിന്നിലൊരാളുണ്ട്. ഇങ്ങനെ സംസാരിച്ച് സിറായ്ക്കൊക്കെ സി ഡി ഒന്നും ഇടണ്ട, നിങ്ങളീ സംസാരിച്ച് ചെയ്താൽ മതി എന്ന് പറയുന്നത് എന്നെ പ്രോത്സാഹിപ്പിച്ചത് ഈ നിർമ്മൽ എന്ന് പറയുന്ന എൻ്റെ കൊച്ചനാണ്. അതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ല, ഞാൻ ഇതുകൊണ്ട് ജീവിക്കുക. ഇപ്പം മിമിക്രി ഉണ്ട്. എല്ലാവർക്കും നന്ദി. ഏതെങ്കിലും ഒരു വിധത്തിൽ നിങ്ങളെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങളും ഞാനെല്ലാം. നിങ്ങളെ ഏതെങ്കിലും ഒരു വിധത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ രൂപത്തിൽ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് സിറാജുക. വർഷങ്ങൾക്ക് മുമ്പ് തിയേറ്ററിന് പുറത്ത് നിന്ന് സിനിമയിലെ ശബ്ദരേഖകൾ കേട്ടുപിടിച്ച് അത് വേദികളിൽ അവതരിപ്പിച്ച് തുടങ്ങിയ കലാകാരൻ. ഞങ്ങൾ ഒരുമിച്ചൊരു ടീമായി ഇപ്പം മുമ്പോട്ട് വളരെ ശക്തമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സിറാജ് കായയെ അനുകരിച്ചുകൊണ്ട് ഒരുപാട് പേര് വരുന്നുണ്ടെങ്കിൽ പോലും സിറാജ് കായക്കാളും വരുമോ വേറെ ആരെങ്കിലും? നല്ലൊരു കൈഡി പ്ലീസ്. ഓക്കെ സാർ, ഹാപ്പി. ഓക്കെ.